ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സരൂസ് ലൈഫ് സ്റ്റൈൽ. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായില്ലേ നമ്മളിന്ന് എന്താ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. നമ്മളിന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളത്, അതായത് വീട്ടിൽ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു ഐറ്റം ആയിരിക്കും ബിരിയാണി. അപ്പോൾ ഇപ്പോൾ സ്കൂൾ ഒക്കെ തുറന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയമാണ്. അപ്പോൾ നമ്മൾക്ക് കുട്ടികളുടെ ലഞ്ച് ബോക്സിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ തന്നെ ജോലി സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ, ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും നമുക്കത് കഴിക്കാം, ആ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുത്ത ഒരു വെജ് ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ കൂടി പ്രസ് ചെയ്യണം, എന്നാലാണ് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം നമുക്ക് വേഗം തന്നെ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് എത്രത്തോളം അരി വേണം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കണേ. അപ്പോൾ 3 ഗ്ലാസ് അരി ഇതുപോലെ എടുത്ത് നന്നായി കഴുകിയെടുക്കണം കേട്ടോ. നന്നായി കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ അത് കുതിർക്കാൻ വെക്കണം. അപ്പോൾ കുതിർത്തതിന് ശേഷം നമുക്ക് ബിരിയാണി തയ്യാറാക്കിയെടുക്കാൻ തുടങ്ങാം. അപ്പോൾ അതേ അതിനുശേഷം ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച്, കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കണേ, 1 ടീസ്പൂൺ നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 ഗ്രാമ്പു കറിവേപ്പട്ട, അതുപോലെ കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് സാദാ ജീരണം, 2 ഏലക്കായ, ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. ഇങ്ങനെ മൂത്ത് വന്നതിന് ശേഷം ഞാനതിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സവാള നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അത് ഇതുപോലെ വാടി വരുന്നുണ്ടോ. അപ്പോൾ അധികം ഫ്ലെയിമിലൊന്നും വെക്കണ്ട, എന്നാലും നോർമൽ ലെവൽ വെച്ചിട്ട് ആക്കണം. അപ്പോൾ നമുക്ക് തീരെ അതിൽ നെയ്യ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പച്ചപ്പട്ടാണിയാണ് കേട്ടോ. പച്ചപ്പട്ടാണിയൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഐറ്റമാണ് നമുക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാരറ്റാണ്. പിന്നെ ചേർത്ത് കൊടുത്തത് കുറച്ച് ബീൻസ്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ ഒരു ഐറ്റംസ് അല്ലാതെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബീൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചപ്പയറുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമ്മൾ കാരണം നമ്മളിതിൽ സെപ്പറേറ്റ് ഒരു കറി ഇല്ലെങ്കിലും നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മക്കളുടെ ഇതിലേക്കൊക്കെ നന്നായിട്ട് വെജിറ്റബിൾസ് എത്തും ചെയ്യും, അവരത് ടേസ്റ്റോടെ കഴിക്കുകയും ചെയ്യും. പിന്നെ ഇത്രയും ഐറ്റംസ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയൊക്കെ നേരത്തെ തന്നെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് അടി പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഇതേ ഇത്രയും ഐറ്റംസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇതുപോലെ നമ്മൾ എടുത്ത് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ റൈസ് ഇതിൽ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലുള്ള വെള്ളമൊക്കെ വറ്റിപ്പോകണം കേട്ടോ. ആ ലെവലിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഈ ചേർത്ത അരിയിൽ എന്തായാലും വെള്ളമൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ എടുത്തു ആ വെള്ളം പോവാവുന്ന രീതിയിൽ അത്യാവശ്യം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ആ വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി അതിൽ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലല്ല നിങ്ങൾ ബിരിയാണി തയ്യാറാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നല്ല ടേസ്റ്റായിരിക്കും ഇതിന്. ഇതിന് സെപ്പറേറ്റ് വേറൊരു കറിയുടെ ആവശ്യമൊന്നുമില്ല. എനിക്കിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ എൻ്റെ വോയിസ് ഭയങ്കര പോരാന്നറിയാം. കാരണം നല്ല ജലദോഷ അസ്വസ്ഥതയ്ക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ലൈറ്റിൻ്റെ എഫക്റ്റും ഉണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഈ ഒരു സമയത്ത് കറണ്ടിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട് കേട്ടോ. അത് കാരണമാണ് ലൈറ്റിൻ്റെ ഇത് പറഞ്ഞത്. അപ്പോൾ ഇത് അതിൽ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഞാനിതിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു വെച്ചത്. അതായത് ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് ആ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന അരിയുടെ വേവ് അനുസരിച്ചും അതുപോലെ തന്നെ നമ്മളതിൻ്റെ ആ കുതിർക്കണ ആ ഒരു ടൈം ഉണ്ടല്ലോ അതനുസരിച്ചും വെള്ളത്തിൻ്റെ അത്യാവശ്യം വ്യത്യാസം വരും. പിന്നെ മാത്രമല്ല ഇപ്പോൾ കുക്കറിലായതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് 1.5 കൊടുത്തത്. അതിനിപ്പോൾ അതല്ല നമ്മൾ നേരിട്ട് കലത്തിലൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇതിനെക്കാട്ടും കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ ആ വെള്ളം ഒഴിച്ച് തിളച്ച് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഒരു തൊട്ട് മുന്നിൽ തന്നെ നിൽക്കണം കേട്ടോ. എന്നാലാണ് റൈസ് വെന്തതിന് ശേഷം നമുക്ക് കറക്റ്റ് വേവ് ഉപ്പുണ്ടാവുള്ളൂ. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തത് മല്ലിയിലയാണ് കേട്ടോ. പിന്നെ ഒരല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് മഞ്ഞക്കളറുള്ള ബിരിയാണി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ പ്യുവർ വൈറ്റ് ആയിട്ട് ഇരിക്കണമെന്നാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലൊരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ചേർത്ത് കൊടുത്തത് ഒരു 1/2 ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഇതുപോലെ ഇളക്കി കഴിയുമ്പോഴേക്കും അതിൽ ആ ഒരു തിളക്കെ വന്നു തുടങ്ങും കേട്ടോ. ആ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ആ ലെവലിൽ വെച്ചിട്ട് ഞാനൊരു രണ്ട് വിസിൽ വരുത്തിയായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരുപാട് നേരമൊന്നും വെയിറ്റ് ചെയ്യണ്ട, നമുക്കത് തുറന്ന് നോക്കാൻ പറ്റും. അപ്പം ഞാൻ തുറന്ന് നോക്കാനായിട്ട് ലേറ്റ് ആയിട്ട്, കാരണം ഇത് നല്ല സ്മൂത്തായിട്ട് ഇരിക്കണ്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ അപ്പോൾ കറണ്ട് പോയി. അത് കാരണം ഇത് എന്താ പറയുക, നന്നായി തണുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ പിടിച്ചത്. കാരണം കറണ്ട് വന്നില്ല, അവസരം ഞാൻ പുറത്ത് കൊണ്ടുപോയി പിടിക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും അത് അവിടെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് തണുത്തായിരുന്നു കേട്ടോ. അതാണ് ഇത് ഇത്തിരി ഒരു ഇത്തിരിങ്കിലും കട്ടായിട്ട് തോന്നുന്നത്. പക്ഷേ ആ സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, നല്ല സെറ്റായിട്ടാണ് ഇരിക്കണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് സവാള വറുത്തതും കുറച്ച് വേപ്പില ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വറുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം എന്താ പറയുക, അത്രയ്ക്കും ടേസ്റ്റാണ് ഈ സംഭവം ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ. പിന്നെ നമ്മൾക്ക് അത് ഇറക്കുന്ന സമയത്ത് കുറച്ചും കൂടി നെയ്യും അതുപോലെ തന്നെ, അതായത് നമ്മൾ ഈ വറുത്തിട്ട സവാളയും ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ ആ ഒരു വീഡിയോ ഒക്കെ മിസ്സായി. വേറെ ഒന്നും കൊണ്ട് എല്ലാ സമയത്തും ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മിസ്സായി കേട്ടോ. വെളിച്ചുണ്ടായിരുന്നില്ല അടുക്കളയിൽ, അതുകൊണ്ട് മിസ്സായതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ, നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ ലഞ്ച് ബോക്സിലൊക്കെ വെക്കാൻ പറ്റിയ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.